പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോട് കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുള്ള എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, കേരളത്തിലെ ഒരുപാട് വീടുകളിലെ വീട്ടമ്മമാരും വീട്ടിലെ പുരുഷന്മാരും ഈ ഒരു എപ്പിസോഡ് ഒരുമിച്ചായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ എപ്പിസോഡ് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു വീട്ടിലെ വീട്ടമ്മയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ വളരെ നല്ലൊരു മാതൃക നമുക്ക് എടുത്തു പറയാനുണ്ട്. ഷാർജ ആസ്ഥാനമായ ഏരീസ് ഗ്രൂപ്പ് ചെയർമാനായ ഡോക്ടർ സോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ ജീവനക്കാരുടെ വീട്ടമ്മമാരായ ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. ജീവനക്കാരുടെ അച്ഛനും അമ്മയ്ക്കും നിലവിൽ പെൻഷൻസും കുട്ടികൾക്ക് പഠന സ്കോളർഷിപ്പും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഏരീസ്. ഇതൊരു തുടക്കം മാത്രമാകട്ടെ, നമ്മുടെ കേരളത്തിലും ഇങ്ങനെയുള്ള നല്ല നല്ല മാതൃകകൾ ഉടനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു, പക്ഷേ ഒരു പുരുഷന്റെ അഭിപ്രായം നമ്മൾ ഉറപ്പായിട്ടും കേൾക്കണം. അടുത്തതായിട്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മളോട് സംസാരിക്കാൻ വരുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ യുവാക്കളിലേക്കും ആളുകളിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന മല്ലു അനലിസ്റ്റ് വിവേകേട്ടനാണ്. നമുക്ക് വിവേകേട്ടനോട് ഈ ഒരു വിഷയത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ വിശദമായ അഭിപ്രായങ്ങളെ പറ്റി സംസാരിക്കാം. ഏട്ടാ നമസ്കാരം, എവിടെന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്? നമസ്കാരം ഷിഹാസ്, ഞാനിപ്പോ ജർമ്മനിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയാണ് ഞാനും വൈഫും ഉള്ളത്, ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. വിവേകേട്ടാ, നമ്മളിപ്പോ സംസാരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തെ പറ്റി മാത്രമാണ്. അതായത് നമ്മുടെ സ്ത്രീകൾക്ക് പ്രതിമാസ ശമ്പളം കൊടുക്കുക അവർ ചെയ്യുന്ന ജോലികൾക്ക് എന്നുള്ളത്. നാളെ ചിലപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായിട്ടൊരു വിധിയായിട്ട് മാറിയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമായിട്ട് മാറുമോ? എൻ്റെ അഭിപ്രായം, അതായത് ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെയും ജനറേഷനിലുള്ള സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പൈസ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതവർക്ക് ഉപകാരപ്രദമായിരിക്കും. കാരണം അവർക്ക് ഇനി പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഒന്നും കിട്ടാത്തതിനെക്കാട്ടിലും നല്ലതാണ്. പക്ഷേ നമ്മളെ ഫ്യൂച്ചർ ജനറേഷൻ പെൺകുട്ടികളെ ഇത് പറഞ്ഞല്ല വളർത്തേണ്ടത്. ഇതൊരു എനിക്ക് തോന്നുന്നത് ശാശ്വതമായൊരു പരിഹാരമല്ല, മാത്രമല്ല ഇത് ചിലപ്പോൾ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് സി, ഒന്നാമത് ഇപ്പോൾ ഭർത്താവാണ് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അതൊരു ബോസ് എംപ്ലോയി തൊഴിലാളി എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ശരിക്കും ഭർത്താവും ഭർത്താവിൻ്റെ ഫാമിലിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യും, ഞാൻ നിനക്ക് പൈസ തന്നിട്ടല്ലേ ഇത് ചെയ്യിപ്പിക്കുന്നത്, നീ ചെയ്യ് എന്ന രീതിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് കൊടുക്കുന്നത് എന്തായാലും നല്ലതല്ല. ഇനി സർക്കാരാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് അതല്ല പ്രശ്നം. പ്രശ്നം എന്നത് കുറച്ച് പൈസ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതല്ല, സ്ത്രീകളെ സ്വന്തം വീടുകളിൽ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് മുമ്പ് അവിടെ വേലക്കാരികളായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം, രണ്ടാം കിടക്കാരായിട്ട് കാണുന്നതാണ് പ്രശ്നം. വീട്ടുജോലി എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം പണിയല്ല, അത് ഒരു ജെൻഡറിൽ ഒതുക്കേണ്ടതല്ല, അത് എല്ലാവർക്കും ചെയ്യാം. നമ്മളിപ്പോൾ കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മളെ ബോസ് നമ്മളോട് മോശമായി ട്രീറ്റ് ചെയ്താൽ നമുക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരും, അത് അവർക്കും വരും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു സർവീസാണ്, അത് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് സൊസൈറ്റിയിലെ സ്ത്രീകളെ പുരുഷന്മാരെ മാറ്റുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചേട്ടാ, എന്താണെങ്കിലും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പല മേഖലകളിലും ഇങ്ങനെ ഒരു മാറ്റി നിർത്തലുകളും വിവേചനങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് നമുക്കിപ്പോൾ ഒരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുന്നത്? യെസ്, എൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ത്രീകളെ നമ്മൾ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ. ഞാനിപ്പോൾ ജർമ്മനിയിലാണ്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ട്രെയിൻ ഓടിക്കുന്നത്, ബസ് ഓടിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഹീറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വരുന്നത് ഈക്വൽ ആയിരിക്കും. നമ്മളിപ്പോൾ അത് പുരുഷനായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല, പുരുഷനായിരിക്കാം സ്ത്രീ ആയിരിക്കാം. ഓക്കെ, അതുപോലെ നാട്ടിലും നമ്മളൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് ചില ജോലികൾ സ്ത്രീ, ഇപ്പൊ നമ്മുടെ നാട്ടില് എന്താണ് സെയിൽസ് ഗേൾ അങ്ങനെയുള്ള ഒരു സൈഡ്, പിന്നെ ടീച്ചിങ്, ഇതൊക്കെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റ് ഫീൽഡ്, ഇപ്പൊ ഡ്രൈവിങ്, എല്ലാ ഫീൽഡിലും സ്ത്രീകൾക്ക് വരാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനുള്ള അവരെ എനേബിൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരെ എനേബിൾ ചെയ്യണം, അപ്പോൾ അവർക്ക് കൂടുതൽ എക്സ്പോഷർ വേണം. ബേസിക്കലി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വീട്ടുജോലി എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ആയിരിക്കണം, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും. പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം സ്ത്രീകളും വീട്ടുജോലി ചെയ്യുകയാണ്, അതായിരിക്കരുത്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡറിൻ്റെ ജോലിയല്ല, അതൊരു ഓപ്ഷൻ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റണം, പക്ഷേ അത് അവരൊരു ഓപ്ഷൻ ആയിരിക്കണം. അവർക്ക് മറ്റ് ഓപ്ഷൻസും ജീവിതത്തിൽ വേണം. എന്നാൽ മാത്രമേ സ്ത്രീകൾ അത് ഒരു ഓപ്ഷനായി ചൂസ് ചെയ്തു എന്നുള്ള ബോധം പുരുഷനും കൂടി വരുമ്പോൾ മാത്രമേ പുരുഷൻ എന്ത് ചെയ്യുള്ളൂ, അവളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ പൊതുവെ. വിവേകട്ടാ, താങ്ക് യു. ഇന്നത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വീട്ടുജോലി എന്നത് ജോലി ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് അതൊരു പകരം വെക്കാനില്ലാത്ത ജോലിയാണ്. അമ്മ, പെങ്ങൾ, ഭാര്യ ഇവരുടെയൊക്കെ സ്നേഹം, ഇതിനൊന്നും ഒരിക്കലും ആർക്കും പണത്തിന്റെ അളവിൽ മൂല്യം സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് വീട്ടുജോലി എന്നത് സ്ത്രീകളുടെ കടമയും ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് എല്ലാം അവരുടെ തലയിൽ വെച്ച് കെട്ടി ഒഴിഞ്ഞു നിൽക്കാതെ വീട്ടിലെ പുരുഷനും സ്ത്രീയും തുല്യരാണെന്നും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ രണ്ടു പേർക്കും തുല്യ പങ്കുണ്ടെന്ന് മനസ്സിലാക്കുകയും സ്ത്രീകളോടൊപ്പം നിന്ന് അവരെ സഹായിക്കാനുള്ള മനസ്സ് കണ്ടെത്തുകയുമാണ് വേണ്ടത്. അതോടൊപ്പം
അതോടൊപ്പം പുറത്തുപോയി ജോലി ചെയ്യാൻ ഭർത്താവിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്യുന്ന സ്ത്രീകളോട് ഇടയ്ക്കൊക്കെ സ്നേഹത്തോടെ രണ്ട് നല്ല വാക്ക് പറയുന്നതും അവർ ചെയ്യുന്ന ഓരോ ജോലികളിലും പറ്റുന്നതുപോലെ അഭിനന്ദിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും ശമ്പളം എന്ന പേരിലല്ലാതെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് വെച്ചു നീട്ടുന്നതും വളരെ 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 നല്ല കാര്യങ്ങൾ തന്നെയാണ്.